എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം. പലരും സ്വതന്ത്രരല്ല സ്വതന്ത്രരല്ല എന്ന വാക്ക് കൂടെ കൂടെ നാം കേൾക്കുന്നൊരു വാക്കാണ്. പലതരത്തിൽ സ്വതന്ത്രരാകാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും. ഗലാത്യലേഖനം 5:1 ധ്യാനിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. 3 തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ കൂടെ നമുക്ക് ലഭിച്ചത്. 1, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 2, ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 3, രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പാപത്താലും ശാപത്താലും രോഗത്താലും ബന്ധിക്കപ്പെട്ട് കിടന്ന ജനതയെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുവാനാണ് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും നുകത്തിന്റെ കീഴിൽ കാളയുടെ മുകളിൽ ഒരു നുകം വെച്ച് കെട്ടി അവരെ കഴുത്തിലൂടെ ഒരു ചരട് കൊണ്ടുവന്ന് അതിനെ മുകൾ ഭാഗത്ത് കെട്ടിവെച്ച് ആ കാളയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ ആ നുകത്തിന്റെ കീഴിൽ ബന്ധിക്കപ്പെടുന്ന അനുഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും പാപത്തിനും ശാപത്തിനും രോഗത്തിനും അടിമയായി തീരേണ്ട ഒരു നുകത്തിന്റെ കീഴിലായി ആ നുകക്കൈകളെ ഒടിച്ച് നമ്മളെ നിവർത്തി നടത്തുവാനാണ് ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വിജയം. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പാപത്തിന്റെ നുകത്തിലോ ശാപത്തിന്റെ നുകത്തിലോ രോഗത്തിന്റെ നുകത്തിലോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഇവിടെ പൗലുസ്ലിഹ വെളിപ്പെടുത്തുകയാണ്. ഗലാത്യ സഭയോട് പറയുകയാണ്, നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കി, ആകയാൽ ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒത്തിരി പേർ ആ സ്വാതന്ത്ര്യത്തിൽ വന്നിട്ട് വീണ്ടും അടിമ നുകത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഹമീ, നീതിമാന്റെ അവകാശം എന്താ? മക്കളെ ഹോവ നൽകുന്ന അവകാശമാണ്. നിന്റെ സന്തതിയുടെ മേലുള്ള നുഖങ്ങൾ, നിന്റെ മേലുള്ള നുഖങ്ങൾ കർത്താവ് ഒടിച്ചു മാറ്റും. നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ക്രിസ്തുവിൽ കൂടെ ലഭിച്ചു ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ്. അവിടുത്തെ കൃപയും അവിടുത്തെ ശക്തിയും അവിടുത്തെ കരവും പകരണം. രോഗികളെ അമ്മി തൊടുമാറാകണം, ബന്ധനങ്ങളെ അഴിക്കുമാറാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക. ഗോഡ് ബ്ലസ് യു.